അതെ, പല മഹല്ലുകളും ഇപ്പൊ ഭരിക്കുന്നത് ലീഗുകാരാണ്. അല്ല പല മഹല്ലുകളുടെയും കമ്മിറ്റിയിൽ ലീഗുകാരുണ്ട്. അത് പൂർണ്ണമായിട്ടും ലീഗുകാർ എന്ന് തന്നെ പറയാം, ലീഗുകാര കമ്മിറ്റിയുടെ പറയാം, അങ്ങനെ തന്നെ പറയാം. അപ്പോ ഇവിടെയും ലീഗുകാരെന്നുള്ള കോൺഗ്രസും ലീഗും തമ്മിലില്ല. അപ്പൊ ഇവരണ്ട് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന കൂട്ടൽ എളുപ്പല്ലേ? സംസ്ഥാന നിങ്ങൾ അധികം കളിച്ചു കഴിഞ്ഞാല് മഹല്ലുകളാണ് കേന്ദ്രീകരിച്ച് അവർ പൂട്ടല് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞില്ല കഥകൾ വിചാരിക്കാൻ പറ്റില്ല. എന്താ പറയുക, ഇത് ദീനിന്റെ വിഷയമാണോ? ഈ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് ദീനീയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയാണ്. മുസ്ലിം ലീഗ് എന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മുസ്ലിങ്ങളുടെ സംഘടനയാണ്. അപ്പൊ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ലീഗുകാർ അവർ മഹലിന്റെ ഭാരവാഹിത്തമുണ്ട്, അവർക്ക് കോളേജിന്റെ ഭാരവാഹിത്തമുണ്ട്. അവർ പറയാൻ വിചാരിക്കണത് നമുക്കിത് പൂട്ടാന്ന് വിചാരിച്ച ഒന്നും അവർ വിചാരിക്കില്ല. കാരണം അതൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. നാളെ അത് പരലോകത്ത് ചെന്നിട്ട് ഈ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ അല്ലെങ്കിൽ ഫിത്തന ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകേണ്ട ഉത്തരം നൽകപ്പെടേണ്ട ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള നസീഫ് ഉൾപ്പെടെയുള്ള ഈ എല്ലാ മുസ്ലിങ്ങളും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സമസ്ത വിരോധി അവിടെ നിന്നിട്ട് ഞങ്ങൾ മദ്രസ പൂട്ടിക്കും, ഞങ്ങൾ സമസ്തയുടെ സിലബസ് മാറ്റും, ഞങ്ങൾ അതാ ഇതാക്കും എന്ന് പറഞ്ഞാലൊന്നും ആക്കാൻ ലീഗരെ കിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വിഷയമൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ്. ഇതൊക്കെ ഇവർ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ തീരും. ഉമർ ഫൈസി മുക്കം പറഞ്ഞത് മതപരമായ ഒരു വിഷയം. ഇന്നലെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഇതിപ്പോൾ മുസ്ലിം ലീഗ് ഇതിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിപ്രായം പറയുന്നവനെ ടാർഗറ്റ് ചെയ്യും. ഇപ്പോൾ കെ എം ഷാജി അഭിപ്രായം പറഞ്ഞു, ഫിറോസ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ടാർഗറ്റ് ചെയ്ത് ഇവരെ തോൽപ്പിക്കാനൊക്കെ ആര് വിചാരിച്ച് നടക്കും. ഇപ്പോൾ മുസ്ലിം ലീഗുകാർ പറയുന്നത് പൊന്നാനി ഇലക്ഷനിൽ ഞങ്ങൾ ജയിച്ചില്ലേ, മലപ്പുറം ലോക്സഭയിൽ ജയിച്ചില്ലേ എന്നുള്ളത്. അതുപോലല്ല നിയമസഭയത്തെ കാര്യങ്ങൾ, അത് ഫിറോസിനറിയാം. തോറ്റ സ്ഥലത്ത് പലർക്കും അറിയാം, ഷാജിക്കും അറിയാം, കുറഞ്ഞ വോട്ടിനാണ് അവർ തോൽക്കുന്നത്. അവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സമസ്ത എന്ന് മാത്രമല്ല ഏത് വിഭാഗത്തെയും എതിർക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമസ്തര ഉള്ളിലാണ്. ഇന്നലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അതുപോലെ ഒരു തങ്ങളുണ്ട് വെട്ടിച്ചിറ തങ്ങൾ, ഇവരൊക്കെ ഞാൻ പത്രസമ്മേളനത്തിൽ കണ്ടതാണ്. ഇവരൊക്കെ കൂടിയിരുന്നിട്ട് മറുപടി കൊടുത്തു, അവർക്ക് ഷാജിക്ക് മറുപടി കൊടുത്തു. ഷാജി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സംസ്ഥക്കാരനാണെന്ന്. അപ്പോൾ ഷാജി സംസ്ഥ പ്രവർത്തിച്ചിട്ടില്ല, ഷാജി സംസ്ഥാന മദ്രസയെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സംസ്ഥാന മദ്രസയെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സംസ്ഥക്കാരനാണെന്ന് പറയാനുള്ള എങ്ങനെ നമുക്ക് പറ്റുക? ഒന്ന്, അതിൻ്റെ ഏതെങ്കിലും പോഷക സംഘടനകൾ നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പോൾ സുന്നി ബാലവേദി ഉണ്ട് മദ്രസ വിദ്യ, അതിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. SKSSF ഉണ്ട്, അതിൽ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ സമസ്തക്കാരനാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അതിലും പറയാൻ പറ്റുന്ന സമസ്തയുടെ ഒരു വളണ്ടിയറാണ്, സമസ്ത ജംഇയ്യത്തുൽ എന്താ പറയുക, ഉലമയാണ്, ഉലമാക്കളുടെ സംഘടനയാണ്, പണ്ഡിതന്മാരുടെ സംഘടനയാണ്. അപ്പോൾ അതിന് വേണ്ട ചില സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഷാജി പറഞ്ഞത് ഞാൻ സമസ്തക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കാനാണ് ആര് വന്നത്, ഈ പത്രസമ്മേളനം വിളിച്ചത്. ഷാജി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു 100% സമസ്തയുടെ ഈ ട്രഡീഷണൽ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളല്ല. അദ്ദേഹത്തിന് പുരോഗമനപരമായ പല കാഴ്ചപ്പാടുണ്ട്. ഒരു മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം 100% സമസ്തയുടെ ആദർശത്തിൽ അത് സമസ്ത പറയുന്ന പോലെയൊന്നും അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് വനിതാ രാഷ്ട്രീയം, സംവരണം, സ്ത്രീകളുടെ പൊതുപ്രവർത്തനം, അങ്ങനെ പല വിഷയങ്ങളിലൊന്നും സമസ്തയുടെ യാഥാസ്ഥിതിക നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ മുസ്ലിം ലീഗുകാരെ എവിടെയെങ്കിലും വിചാരിക്കണത് നമുക്ക് സമസ്തനെ പൂട്ടാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം ചെയ്യാൻ അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ ചെയ്യുമ്പോൾ കുറച്ച് അവർക്ക് തോന്നൂലേ എന്തിനാണത് ചെയ്യണത്. നമ്മ നോക്ക്, നമ്മൾക്ക് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ സംസാര മധ്യത്തിൽ പാണക്കാട് തങ്ങന്മാരെയോ, പാണക്കാട് തങ്ങൾ എന്നല്ല, അപ്പോ ഏതെങ്കിലും അഹ്ലുൽ ബൈത്തിലെ സയ്യിദ് കുടുംബത്തെ നമ്മള് നമ്മുടെ സംസാരത്തിലോ നമ്മുടെ വർത്തമാനത്തിലോ അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ വരികയാണെങ്കിൽ അവിടെ പോയി. വിശ്വാസപരമായിട്ട് നമ്മുടെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന രീതി അനുസരിച്ച് അവിടെ നമുക്ക് മൂല്യച്യുതി നഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇതിലൊരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കുന്ന വെച്ചാൽ, ഇപ്പൊ ഈ കെ എം ഷാജി ആയാലും പി കെ ഫിറോസ് ആയിക്കാനായാലും ഇവര് രാഷ്ട്രീയം പറയാതായപ്പോ തങ്ങള് രാഷ്ട്രീയം പറയൽ തുടങ്ങി. അത് വലിയ പോയിന്റ് ആണ്. ഇവര് പൊളിറ്റിക്കൽ, ഇന്നലെ സാദിഖലി ഷിയാബ് തങ്ങൾ ചേലക്കരയിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ സ്വഭാവം പോലെയാണ് അരു പിണറായി വിജയൻ ഭരിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയണത് തങ്ങളല്ല, ഐതൽ ശിയാബ്ദങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ശിയാബ്ദങ്ങളൊന്നും പത്രസമ്മേളനം വരികയൊന്നും അദ്ദേഹം സമ്മേളനത്തിൽ രാഷ്ട്രീയമായിട്ട് പറയും. ഇത് പറയാതെ ഈ ഷാജി അല്ലെങ്കിൽ ഫിറോസ് അല്ലെങ്കിൽ ഈ സലാമിനെ പോലുള്ളവരൊക്കെ
സി പി എമ്മിനെ കടന്നാക്രമിക്കുന്നതിന്റെ പകരം അവരിപ്പോ സമസ്തനെ കടന്നാക്രമിക്കണം. സ്വന്തം കൂടെ നിൽക്കുന്ന കിട്ടുന്ന വോട്ടിനെ ഇല്ലാതാക്കിയാണ്. എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് സി പി എം ആയിട്ട് ഇവർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോ സി പി എമ്മിന് വേണ്ടത്ര എത്ര വിഷയങ്ങളിൽ ഇവിടെ വിമർശിക്കാം, സർക്കാരുമായി ബന്ധപ്പെട്ട അഴിമതികൾ എത്രയും. അല്ല, തങ്ങൾ വിമർശിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? തങ്ങൾ വിമർശിക്കുമ്പോ പ്രശ്നം ഉണ്ട്. തങ്ങൾ വിമർശിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പൊ എന്റെ മഹലിലൊന്നും നസീഫിന്റെ മഹലിലൊന്നും തങ്ങളൊന്നും അല്ല കാതി ആക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ മുമ്പത്തെ ഐതല്ലി ശാപ്തങ്ങളെ പോലും ആക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. കാരണം വെച്ചാല് വിവിധ ആശയക്കാരുള്ള ഒരു മഹല്ല് സംവിധാനമാണ് നമ്മളത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും സമസ്തയുടെ ഒരാളാക്കാൻ എതിർവിഭാഗം അംഗീകരിക്കില്ല. അപ്പോ ഇപ്പൊ സാധിക്കല് തങ്ങൾ മഹലുകളുടെ പല മഹലുകളുടെയും കാതിയാണ്. അവിടെ സി പി എമ്മുകാരുണ്ടാവും. എനിക്കറിയുന്ന ചില സ്ഥലത്തൊക്കെ സി പി എമ്മുകാരൊക്കെ മഹലിലുള്ളവർക്കൊക്കെ തങ്ങളെ കാതിയാക്കിയിട്ടുണ്ട്. അത് പാണക്കാട് കുടുംബത്തോടുള്ള ആ ഒരു ബഹുമാനം, അവർക്കുള്ള അവരോടുള്ള അവർക്കുള്ള ഒരു എന്താ പറയാ നേതൃത്വ ഗുണത്തോട് വിശ്വാസം വിശ്വാസ്യത അതൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ തങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാല്, അല്ല തങ്ങള് ശരിക്ക് രാഷ്ട്രീയം പറയേണ്ട ഒരാളല്ല, പറയരുത് എന്നാണ് എന്റെ അഭിപ്രായം. തങ്ങൾ പറയാത്തത് നസീഫ് നേരത്തെ പറഞ്ഞ പോലെ പറയേണ്ടവർ ഇപ്പൊ നേരെ ഉമർ ഫൈസിന്റെ പിന്നാലെയാണ്. ഉമർ ഫൈസിനായിട്ട് കളിച്ചിട്ട് കാര്യമില്ല. ഉമർ ഫൈസി സലാമിനെ അവന് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു തരത്തിലുള്ള ബഹുമാനം ആർക്കും കൊടുക്കുന്നില്ല. പി എം എസ് സലാം ആർ ഐ എൻ എല്ലിൽ നിന്നിട്ടതേ ഈ ഐ എൻ എല്ലിൽ നിന്നിട്ട് ലീഗിനെ പിരിച്ചുവിടാൻ പറഞ്ഞ ആളാണ്. ഈ ഉമർ ഫൈസി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഉമർ ഫൈസി പറഞ്ഞത്, നിങ്ങൾ ഇവിടെ കുറച്ച് പേര് ഇപ്പൊ വന്നിട്ടുണ്ട് പാണക്കാട് സ്നേഹം കാണിച്ചിട്ട്. അവര് പല പാർട്ടിന്ന് മാറുമ്പോൾ ഇവര് തങ്ങന്മാരെ വിമർശിക്കണവരാ. ഇപ്പൊ ലീഗിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരിപ്പോ ലീഗിന് എന്തെങ്കിലും സ്ഥാനം ഒരു സ്ഥാനത്ത് നിന്ന് ഇവരെ മാറ്റി എന്ന് വിചാരിച്ചോട്ടെ. ഇവര് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റോ മണ്ഡലം ലീഗ് പ്രസിഡന്റോ സ്ഥാനത്ത് നിന്നോ യൂത്തിന്റെ ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഇവര് നേരെ തങ്ങളെ വിമർശിക്കും. തങ്ങളെ ഏകപക്ഷീയമായിട്ട് ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ചു, അത് ചെയ്തു എന്നിട്ട് തങ്ങളെ എനിക്കറിയണ കുറെ ലീഗുകാരുണ്ട്. ഞാന് വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മള് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ചാവക്കാട് മുന്നുയർന്നവരുന്നത്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ലീഗിന്റെ എന്തെങ്കിലും തീരുമാനത്തില് ഒരു ഒരു സ്ഥാനത്ത് ഒരാളെ വന്നു ഇവര് നേരെ പാണക്കാട് തങ്ങളെയാണ് ഇവര് തെറി പറയാം. നമ്മളൊരു കാലത്തൊന്നും ഇല്ല, നമ്മൾ നല്ല സമസ്തയുടെ ആളുകളോ വിശ്വാസികളോ ആളുകള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംസാര മധ്യത്തില് തങ്ങന്മാരെ വിമർശിക്കുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് പോയി പൊരുത്തപ്പെടിപ്പിക്കലാണ് നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മൾ. നമ്മള് ഇപ്പൊ ഈ വിഷയത്തിലൊക്കെ നമ്മൾ സംസാരിക്കണം എന്തുകൊണ്ടറിയോ? ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത് അപ്പുറത്തിരുന്നിട്ട് പൂതറകളായ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സമസ്തനെ നിലവാരമില്ലാത്ത ആൾക്കാർ സമസ്തനെ വിമർശിക്കുമ്പോൾ നിലവാരമില്ലാത്ത നമ്മളും ചെയ്യുന്നു, അവരെ കൗണ്ടർ ചെയ്യണമെന്നുള്ളതാണ്. തങ്ങളെയോ ആരെയും നമ്മൾ വിമർശിക്കാൻ, അല്ല തങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷെ തങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് പറയുന്നത് ഹൈദരിൽ തങ്ങളായാലും മുഹമ്മദ് അലി ഷിയാബ് തങ്ങളായിക്കഴിഞ്ഞാലും പാർട്ടിക്ക് അതീതമായിട്ട് എല്ലാവർക്കും ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവര് സ്വീകരിച്ചു പോരുന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് കിട്ടുന്ന സൂചന അനുസരിച്ച് ഇപ്പൊ ഉണ്ടായ വിവാദങ്ങള്, ഈ വിവാദങ്ങളില് പണക്കാട് തങ്ങന്മാർ ഇപ്പോ വലിയ തങ്ങള് സാധിക്കല് ശാപ്തങ്ങളാണ്, മറ്റുള്ള തങ്ങന്മാരൊക്കെ അത് ഗൗരവത്തോടുകൂടിയിട്ടാണ് കാണുന്നത്. കാരണം ഇവരെ ഈ വിവാദത്തിലേക്ക് വലിച്ചു കഴിച്ചത് ഈ തങ്ങന്മാര് കാലിയായതല്ല, അത് മനസ്സിലാക്കണം. അത് നമ്മൾ പലവട്ടം റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ സമസ്ത ആൾക്കാർ പറഞ്ഞാൽ സാധിക്കല് ശാപ്തങ്ങൾ എത്രയോ വർഷം ചെറിയ പ്രായം മുതൽ തന്നെ കാലിയാണ്. അവിടുത്തെ ചെറിയ തങ്ങന്മാരടക്കം കാലിയാണല്ല, അവർക്ക് അറിവുണ്ടോ അറിവില്ല എന്നുള്ളതല്ല. പക്ഷെ ഇവരെ മറയാക്കിയിട്ട് നോക്കി ഇവരെ മുൻനിർത്തിയിട്ട് സമസ്തയിലെ വിമതന്മാര്, സമസ്തയിൽ സ്ഥാനം കിട്ടാത്ത സി ഐ സി പക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് വാഫി വഫിയ വിഷയമൊക്കെ വന്നല്ലോ, ഇപ്പൊ അത് മാറി. വാഫി വഫിയക്കാർ അവർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, അവർക്ക് മീഡിയാസിലൊക്കെ സ്വാധീനമുണ്ട്. അവരെന്താന്ന് വെച്ചാല് ഇതിനെ ലീഗ് സമസ്ത രീതിയിലേക്ക് ഇത് ഡൈവേർട്ടായി, അല്ലെങ്കിൽ അതിനെ വക്രീകരിച്ചു ലീഗ് സമസ്ത വിഷയത്തില്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ എന്താണ് അവരിതിനെ തങ്ങന്മാരെ വലിയ തങ്ങൾ സ്നേഹികളായിട്ട് കണ്ട് ഫേസ്ബുക്കിലും മറ്റും കണ്ട് അവര് വലിയ ലീഗുകാരാന്നും കണ്ടിട്ട് പാരമ്പര്യ ലീഗുകാരെ അവർ വിമർശിക്കാം. ഉമർ ഫൈസി മുക്കത്തിനെ സി പി എം ആക്കിയാണ്, അദ്ദേഹം ലീഗിന്റെ തലക്കടിച്ച നേതാക്കന്മാരാണ്. ഈ സമസ്തയിലുള്ള എല്ലാ മുഷാവറ അംഗങ്ങളും ഇ എസ് കെ എസ് എഫ് എസ് വൈ എസ് ഒക്കെ നടക്കുന്നവരൊക്കെ പക്ക ലീഗുകാരാണ്. അവർക്കെതിരെ വിമർശനം എന്താ അറിയോ? സമസ്തക്കെതിരെയും എസ് കെ എസ് എഫ് എയിലും എസ് വൈ എസിന് അവർ ലീഗിനെ ലീഗ് അവർക്ക് എന്താണ് അത്രക്ക് വിലപ്പെട്ടതാണ്. മറ്റ് ലീഗല്ലാത്തവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, വലിയ റോളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഘടനയാണ് എന്താ ഈ പറഞ്ഞ ഷാജി ഫിറോസൊക്കെ വിവാദത്തിലൂടെ എന്ത് ചെയ്യണത്, അവരെ ആക്ഷേപിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നസീബ് ചോദിച്ച ചോദ്യം ഇതാണ്, ലീഗേര് മഹലിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവർ പ്രശ്നം ഉണ്ടാക്കില്ല, അവർ പ്രശ്നം ഉണ്ടാക്കാൻ അവർക്ക് അവരെ മനസ്സനുവദിക്കില്ല. അവരെ